ഹലോ, എല്ലാവർക്കും നമസ്കാരം. എൻ്റെ ഈ ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് വളരെ പെട്ടെന്നുണ്ടാക്കാവുന്ന വളരെ യമ്മി ആയിട്ടുള്ള ഒരു ഡബിൾ കളർ ടു ലെയർ യമ്മി സിമ്പിൾ പുഡിംഗ്. വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് മാത്രമേ നമുക്ക് ഇതിനായിട്ട് ആവശ്യമുള്ളൂ. വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ജെലാറ്റിൻ ഡെസേർട്ടാണ് നമ്മളിവിടെ ഉണ്ടാക്കുന്നത്. എയ്റ്റി ഫൈവ് ഗ്രാംസിൻ്റെ ഈ ജെലാറ്റിൻ ക്രിസ്റ്റൽസ് ഒരു ബൗളിലേക്ക് ഇട്ടിട്ട് അതിലേക്ക് നമുക്ക് 2 കപ്പ് ചെറു ചൂടുവെള്ളം ഒഴിച്ച് അലിയുന്നത് വരെ നമുക്ക് നന്നായി ഇളക്കി കൊടുക്കാം. എന്നിട്ട് ഇത് പുഡിംഗ് ബൗളിൻ്റെ പകുതി വരെ നിറച്ച് ഇതുപോലെ ചരിച്ചു വെച്ച് ഫ്രിഡ്ജിൽ 30 മിനിറ്റ് സെറ്റാകാൻ വെക്കണം. കോക്കനട്ട് ജെല്ലി ഉണ്ടാക്കാനായിട്ട് 1.5 കപ്പ് വെള്ളം ചൂടാകുമ്പോൾ അതിലേക്ക് 1 പിടി ചൈന ഗ്രാസ് കഴുകിയത് ചേർത്ത് ഇളക്കി അലിയിപ്പിക്കുക. നന്നായി ഡിസോൾവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് അടുപ്പിൽ നിന്ന് ഇറക്കി വെക്കാം. ഇതിലേക്ക് നമുക്ക് 1 കപ്പ് നല്ല കട്ടിയുള്ള തേങ്ങാപ്പാൽ ചേർക്കണം. ഒന്നുകിൽ തലപ്പാലായിരിക്കണം തേങ്ങയിൽ നിന്ന് എടുത്തിട്ടുള്ളത്, അല്ലെങ്കിൽ കോക്കനട്ട് പൗഡർ ഉപയോഗിച്ച് ഉണ്ടാക്കുന്ന തിക്കായിട്ടുള്ള കോക്കനട്ട് മിൽക്ക്, അത് ചേർത്ത് നന്നായിട്ട് നമുക്ക് ഇളക്കി കൊടുക്കാം. ഫ്രിഡ്ജിൽ നമ്മൾ സെറ്റ് ചെയ്യാൻ വേണ്ടി വെച്ച ജെല്ലിയാണിത്. അതെടുത്ത് പുറത്ത് വെച്ച് നമ്മൾ ഉണ്ടാക്കിയ കോക്കനട്ട് ജെല്ലി മിക്സ് ഒന്ന് തണുത്തതിന് ശേഷം ഇതിന് മുകളിലേക്ക് നമുക്ക് ഒഴിച്ചു കൊടുക്കണം. അങ്ങനെ സെക്കൻഡ് ലെയറും നമ്മൾ ഒഴിച്ചു കഴിഞ്ഞാൽ ഫ്രിഡ്ജിൽ 30 മിനിറ്റ് വീണ്ടും നമുക്ക് സെറ്റ് ചെയ്യാനായിട്ട് വെക്കണം. നാല് ബൗളിലാണ് ഞാൻ സെറ്റ് ചെയ്തത്. അധികം വന്നത് ഇതുപോലെ ഒരു വലിയ ബൗളിൽ സെറ്റ് ചെയ്തു. വലിയ ബൗൾസ് നമ്മൾ ഫ്രിഡ്ജിൽ സെറ്റ് ചെയ്യാൻ വെക്കുമ്പോൾ 30 മിനിറ്റ് പോരാതെ വരും. 40-45 മിനിറ്റൊക്കെ ചിലപ്പോൾ ആവശ്യമായിട്ട് വരും കേട്ടോ. ഇതിൽ തന്നെ നമുക്ക് കാണുമ്പോൾ അറിയാം ഒരുമാതിരി 2 ജെല്ലിയും സെറ്റായിട്ടുണ്ട്. ഫ്രിഡ്ജിൽ വെച്ചില്ലെങ്കിൽ സെറ്റാവും. കുറച്ചധികം നേരം പുറത്ത് വെച്ചാൽ മതി. നമ്മുടെ ഡബിൾ കളർ ടു ലെയർ പുഡിങ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ടേസ്റ്റ് ചെയ്ത് നോക്കാം നമുക്കിനി. നല്ല സ്വാദാട്ടോ. മുകളിൽ കൊക്കനട്ടിൻ്റെ ടേസ്റ്റും അടിയിലെ സ്ട്രോബെറിയുടെ പുളിപ്പും മധുരവും എല്ലാം കൂടെ ചേർന്നൊരു കിടിലൻ ടേസ്റ്റാണ്. ഇത് നമ്മുടെ ബൗളിൽ വെച്ച് സെറ്റ് ചെയ്ത പുഡിംഗ്. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായി എന്ന് ഞാൻ കരുതുന്നു. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഓർക്കണേ. ഇതുവരെ നിങ്ങൾ എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യണേ. തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും ക്ലിക്ക് ചെയ്യണേ. താങ്ക്സ് ഫോർ വാച്ചിങ്. സീ യു വിത്ത് അനദർ വീഡിയോ. ടിൽ ദെൻ ബൈ ബൈ. ടേക്ക് കെയർ.